നമ്മുടെ പ്രിയപ്പെട്ട കോട്ടയം നസീർക്കിയെ കൂടി ഈ വേദിയിലേക്കൊന്ന് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ സ്റ്റേജിന്റെ റേറ്റിംഗ് കൂടി, റേറ്റിംഗ് മാത്രമല്ല റേറ്റും കൂടി. ഇവരെല്ലാം ഒരു ഷോയ്ക്ക് ഒരു സ്റ്റേജിൽ വിളിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ എന്നോട് മാക്സിമം റേറ്റ് കൂട്ടിക്കോളാം പറഞ്ഞു. അങ്ങനെ റേറ്റ് കൂട്ടിക്കൂട്ടി ഞാൻ ലാസ്റ്റ് അറിഞ്ഞു ഞാൻ ഔട്ടായി എന്നുള്ളത്. കാരണം അപ്പോഴത്തേക്ക് ഒരു സൈഡിൽ കൂടെ ഇവൻ വളർന്നു കയറി വന്നു. ഇവനങ്ങനെ കുഴപ്പമില്ലാണ്ട് എന്ന സമയത്ത് സൈഡിൽ കൂടെ മഹേഷ് കുഞ്ഞുമോനും വന്നു. അപ്പൊ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ആ മഹേഷ് കുഞ്ഞുമോനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ അനുകരിക്കുന്നതിലേ പനിയിരിക്കുന്നത് കാലങ്ങളായിട്ട് ജയറാമേട്ടൻ തുടങ്ങി, ഇപ്പോൾ അബീക്ക, പിന്നെ ഞാൻ, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത്ര ഈസി ആയിട്ട് നടന്മാരുടെ ശബ്ദം അനുകരിക്കുന്ന ഒരു കലാകാരൻ എന്ന് പറയുന്നത് മഹേഷ് കുഞ്ഞുമോനാണ്. വളരെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ, കാരണം ഓരോ കാലഘട്ടത്തിലും മിമിക്രിക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗുകൾ എടുത്തിട്ട് കുറച്ച് പേരുടെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അബീക്ക ഒക്കെ വന്നപ്പോഴാണ് കുറച്ച് രൂപത്തിലേക്കൊക്കെ മാറി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നു, കുറച്ചുകൂടെ രൂപങ്ങളിലേക്കും ശബ്ദങ്ങളിലേക്കൊക്കെ മാറി. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പം ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫെക്ഷനാണ് ഈ ഓരോ കലാകാരന്മാരും കാണിക്കുന്നത്. അത്രയും മിമിക്രി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതായത് മിമിക്രിയുടെ ലെവലും അല്ല, പക്ഷേ ഇപ്പൊ പറഞ്ഞു ജയറാമേട്ട വന്നു, അബീക്ക വന്നു, നസീർക്ക വന്നു, ഞാൻ വന്നു, എന്റെ ഒരു ബാച്ച് വന്നു, നമ്മുടെ ബാച്ച് വന്നു, അതിന്റെ താഴെ മഹേഷ് കുഞ്ഞുമോൻ വന്നു എന്ന് പറയുമ്പം ഈ ഓരോരുത്തർ താഴെ വരുമ്പോഴും നമ്മൾ പേടിക്കുന്നുണ്ടല്ലോ. അതിന്റെ താഴെ ഇപ്പൊ വന്നേക്കുന്ന AI ആ, നരേന്ദ്രമോദി പാട്ട് പാടുന്നു, വിജയൻ, പിണറായി വിജയൻ സഖാവ് പാട്ട് പാടുന്നു, ഇങ്ങനെയുള്ളതൊക്കെ AI ചെയ്യുന്നുണ്ട്. എല്ലാരും സൂക്ഷിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മിമിക്രി ഒക്കെ മാറി, ഇപ്പൊ നസീർക്ക മിമിക്രിയിൽ നിന്നും മാറി സിനിമയിൽ ഇപ്പൊ തലവൻ വരെ എത്തി നിൽക്കുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. റോഷാക്കിൽ ഞെട്ടിച്ചു, ഇപ്പൊ പല സിനിമകളിലും ഭയങ്കരമായ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. മിമിക്രിയിനി ഒന്നും ചെയ്യാനില്ല, അതാണ്ട് കഴിഞ്ഞു. സിനിമയിൽ പക്ഷേ നസീർക്കൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട് ഇനി. കാരണം ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടറെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഗംഭീരമായിട്ട് പഠിച്ച ആർട്ടിസ്റ്റ് ആയിട്ടാണ് നസീർക്ക് ഇപ്പോൾ ചെയ്യുന്നത്. താങ്ക് യു. അതിപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ മിമിക്രിയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒത്തിരി കലാകാരന്മാർ. എത്ര പേരുടെ ഇപ്പം അഖിൽ കവലി ഒരു ഗുരുവായൂർ അമ്പലനടയിൽ നിൽക്കുന്നതാണ്. തൊട്ടപ്പുറത്ത് പ്രേമലൂലും നസലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച കെ.എസ്. പ്രസാദ് ഉണ്ട്, മനോജേട്ടനുണ്ട്, ആരെയില്ലാത്തത്, എല്ലാവരും ഗംഭീരമായിട്ട് പോകുമല്ലേ. ഒരുപാട് പേരുണ്ട്. ഇനിയും ഈ പറഞ്ഞ പോലെ സിനിമയിൽ അവസരങ്ങൾ കിട്ടിയാൽ ഭയങ്കരമായ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു പിടി കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഈ മിമിക്രി കലാകാരന്മാരുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് ഒരു സമയം എത്തുമ്പോഴത്തേക്കും അതെല്ലാം റെഡി ആയിട്ട് വരും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാനും പരിശ്രമിക്കാനും ഉള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പടം വരയ്ക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ട് ഇപ്പോൾ? സത്യം പറഞ്ഞാൽ അതിനിപ്പോൾ സമയം കിട്ടുന്നില്ല. നസീർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പടം വരയ്ക്കാൻ അല്ലേ? എന്നെക്കാളും വലിയ വരകാരനാണ് അല്ല, ഞാനത് നസീർക്കിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, അല്ലേ നിനക്കൊരു വിഷമാവത്തില്ലേ? നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളല്ലേ ഉള്ളൂ അല്ലേ? അടുത്ത പാർട്ടിസിപ്പൻസിലേക്ക് പോവാം. അടുത്ത ടീം പേര് തന്നെ രസമാണ്, സീറോ ടു ഹീറോ. അതെ, അതായത് സീറോയിൽ നിന്നും ഹീറോയിലേക്ക്. ആരാണ് ആ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് വരാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടറിയാം. വെൽക്കം, വെൽക്കം സീറോ ടു ഹീറോ. എല്ലാവരേക്കും വണക്കം, ഞാൻ ബാലയാണ്. എനിക്ക് ആങ്കറിങ് അറിഞ്ഞൂടാ, ഹൈദരാലി ഇല്ലേ, അവൻ ചതിച്ചിട്ട് പോയി പറ്റിച്ചു, അയാളൊക്കെ പകരം ഞാനിപ്പോൾ ഇവരെ കയറി നിൽക്കുകയാണ്. ഞങ്ങളുടെ പുതിയ പരത്തെ ഒരു പ്രമോഷൻ. അപ്പോൾ ഒരുപാട് പേരുണ്ട്. റിയാസ് ഖാന് പരത്തിൻ്റെ പേര് പറ. ഏ ബാല, അടിച്ചു കയറി വാ, അടിച്ചു കയറി വാ, അടിച്ചു കയറി വാ. പുഷ്പം പൂക്കുന്നു, ചാക്കോ അടിച്ചു കയറി വന്നു. ഈ സിനിമ സിനിമ എന്ന് പറയുമ്പോൾ പ്രമോഷൻ ഒന്നും അല്ല, എല്ലാവരും കാണുന്നത് റിവ്യൂ. അത് കണ്ടിട്ടേ ഇപ്പോൾ സിനിമയ്ക്ക് കയറും. ഇപ്പോൾ സിനിമ കാണുന്നതിന് മുമ്പേ അവർ റിവ്യൂ വരും, ഇറങ്ങുന്നതിന് മുമ്പേ റിവ്യൂ വരും. അതെല്ലാം തപ്പല്ലേ. ഞാൻ 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 നമ്മുടെ ലാൽ സാറുണ്ട്. ലാൽ സാറെ, ഈ റിവ്യൂ റിവ്യൂ ബോംബിങ് അവരടുത്ത് എന്താ പറയാനുള്ള? ഒന്നും ഉണ്ടാകില്ല, ഞാൻ പറഞ്ഞോളാം. റിവ്യൂ ബോംബിങ്, ബോംബെന്ന് പറഞ്ഞാൽ ബി, ബോളിൻ്റെ ബാ, അതെല്ലാം കൂടെ തീരുന്നു. അത് ചുമ്മാ മൈൻഡ് കയറുന്ന പോലെ. അത് പുള്ളി പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. അത് നമ്മൾ വിരി, അത് വിരി. ഞാൻ പറയാം എൻ്റെ പുതിയ പരം
അരിച്ച് കേറിവ. അപ്പോൾ ബൈജു സന്തോഷ് സാറുണ്ട്. ബൈജു ചേട്ടാ, നമ്മുടെ പടത്തിന് നെഗറ്റീവ് റിവ്യൂ ആരെങ്കിലും ഇട്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അപ്പം ഞാൻ പ്രതികരിക്കണോ? ഞാനൊരു ഡയലോഗ് പറയും. ഇത്ര നാൾ അപ്പുറത്ത് നിന്ന് റിവ്യൂ ഇട്ടപ്പോൾ നിനക്ക് തോന്നിയില്ലേടേ ഇപ്പുറത്തൊരുത്ത റിവ്യൂ ഇടുമെന്ന്? ഒരു മര്യാദ വേണ്ടേ? നീ തീർന്നടാ, നീർ തീർന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റിവ്യൂ അങ്ങിടും. അത് വളരെ നല്ല തീരുമാനമാണ് സൈനിക. സൈൻറ്റോ ചാക്കോ, ആ പറയൂ. എനിക്കൊരു ചോദ്യമുണ്ട്. ഒരു പ്രഗ്നൻ്റായ ലേഡി, അവള് കാൺകുഞ്ഞാനോ പെൺകുഞ്ഞാനോ എന്ന് പറയാൻ പറ്റുമോ? അല്ല, കാക്കിക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞല്ലേ. അതിന് റൈറ്റ്സ് ഇല്ല. അതിന് റൈറ്റ്സ് ഇല്ലാത്ത ഞാൻ പറയട്ടെ. നീ എന്തോ പറയുന്ന ക്യാമറ കട്ട്, ക്യാമറ കട്ട്. കാണിക്കല്ലേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്രഗ്നൻ്റ് ആയാലും അതുപോലെ തന്നെയാണ് ഒരു സിനിമയ്ക്ക് ബാഡ് റിവ്യൂ പറയാണ്. കാണാതെ അതെല്ലാം തപ്പാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലേ, ഒരിക്കലും പാടില്ല. മധുസാർ വരുന്നു. മധുസാറ് മധുസാറ് ഞാനെല്ലാം ഉപയോഗിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലായിരുന്ന സമയത്ത് ഈ റിവ്യൂ എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. അവരാണ് എല്ലാം പറയുന്നത്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ കൂടിയപ്പോൾ പടം തന്നെ കാണാതെ റിവ്യൂ പറയേണ്ട അവസ്ഥയൊക്കെയായി. ഞാനതിനോടൊക്കെ യോജിക്കുന്നില്ല. എല്ലാവരും സിനിമ കാണണം, ഇഷ്ടപ്പെടണം. നല്ല സിനിമ എന്നെ നിലനിൽക്കും. വളരെ വലിയ കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട്. വളരെ കയ്യരിക്കേ പുള്ളിക്ക് ഒരു കയ്യേരി പോലും എന്നെ നിങ്ങൾ ഇങ്ങനെ പൃഥ്വിരാജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ ഇത്ര ലേറ്റായേ? ഒരു പാട്ട് പാടാമോ? നമ്മുടെ സൈൻറ്റോൺ ചാക്കോ ഇവര് എവിടെയോ ഉണ്ടായിരുന്നു. അതെ, നിങ്ങൾ എന്താ ഇവരെ കിടന്ന് കാണിക്കുന്നത്? നമ്മുടെ പടത്തിന്റെ പേരെന്തായിരുന്നു? സൂര്യ, അടിച്ച് കേറി വാ. അല്ല, എന്ത് സാധനം അടിച്ച സാധനം കിട്ടോ? അല്ല, എല്ലാവരും രണ്ടും കമന്റിന്റെ അടിയിലെ എനിക്ക് വളരെ കോപം വരുന്നുണ്ട്. വളരെ കോപം വരുന്നുണ്ട്. വളരെ അടിക്കോ. നീ എന്തിനാ അവിടെ കിടക്കുന്നത്? സാറേ, ക്യാമറ റോളിംഗ് ആണ്. ക്യാമറ റോളിംഗ്, ക്യാമറ. ഞങ്ങള് പണ്ട് തൊട്ടേ ഫ്രണ്ട്സ് ആണ്. ഇതുവരെ ആയിട്ടും ഒരടി ഒരു വരക്ക് ഒന്നുമേ ഇല്ല. ഞങ്ങൾ അങ്ങനെയാണ്. ക്യാമറ കറ്റാണ്. നിനക്ക് എന്താരാ? ഒരു കോപരണം. നിന എന്താ ഇവരെ കാണിക്കണേ? ഇവരെ ചെയ്യാൻ നിൽക്കൂല. ആങ്കര ഞാനാണ്. ഞാൻ തീരുമാനിക്കുന്നത് നടക്കും. അഭിഷേകരടി ഉണ്ടായിരുന്നെങ്കിൽ നാനേ പൃഥ്വിരാജ് ഉന്നയി മുകുന്ദേൻ അതിനെ പറ്റി പറഞ്ഞേന്. നിനക്കതൊന്നും ഇല്ലേ സിമ്മ? ആക്ഷനാണോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പടം എല്ലാവരും കാണും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വിജയിക്കുമോ എന്നതിനെ കുറിച്ചാണ് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് വ്യാപനപ്പെടുന്നത്. ശുഭദിനം. ശുഭദിനം.